ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഓരോ കാര്യങ്ങളും, പച്ചക്കൃഷി കൃഷി ചെയ്യൂ, നിങ്ങൾ വീട്ടുകാരോടൊപ്പം അച്ഛനോടൊപ്പം അമ്മയോടും ഒപ്പം കുറച്ച് കൃഷി ചെയ്യൂ, വീടിട്ട് ഫ്ലാറ്റിലാണെങ്കിൽ പോലും ചെറിയ ചെറിയ ചട്ടികളൊക്കെ വെച്ച് ഇത്തിരി ഇത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രസമാണ്. ആ രസം ആസ്വദിക്കാനുള്ള, അതിന്റെ സൗന്ദര്യവും ആസ്വദിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭമാണ് ഇത്. അതെ, അതിനാണ് നമുക്കിപ്പോ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. എനിക്കൊന്ന് തിരിച്ചു വന്നിട്ട് സാറിന്റെ ഒരു മാജിക് കൂടിയാകാൻ തോന്നുന്നു. ഇത് കൃഷ്ണ നിവേദ് AS. ഈ ലോക്ഡൌൺ കാലം കൃഷിയുടെ ഉത്സവകാലമാക്കി മാറ്റിയിരിക്കുകയാണ് തൃശൂർ മതിലകം കളരിപ്പറമ്പ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ കൃഷ്ണ നിവേദ് AS. കാർഷിക മേഖലയിലേക്ക് തന്റെ സഹപാഠികളെയും മുതിർന്നവരെയും കൊണ്ടുവരണമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ 9 വയസ്സുകാരൻ കൃഷി ചലഞ്ച് നടത്തിയത്. ഈ COVID-19 ഷട്ട്ഡൌൺ കാലം ഞാൻ പ്രയോജനപ്പെടുത്തിയത് കൃഷിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ടെക് ഫോർ വ്ലോഗ് എന്ന് പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു കൃഷി ചലഞ്ച് തുടങ്ങി. അതിൽ 70ഓളം പേര് നേരിട്ടും 100ഓളം പേർ അല്ലാതെയും പങ്കെടുത്തിരുന്നു. എനിക്കതിലൂടെ നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. ഞാനിപ്പോ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളത് ചീര, വെണ്ട, പയറ്, പാലക്ക്, പച്ചപ്പയറ്, മുളക്, കാന്താരി മുളക് ഇതൊക്കെയാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത്. ഞാൻ 47ഓളം ഇനം പച്ചക്കറി വിത്തുകളും തൈകളും നട്ടിട്ടുണ്ട്. ടെക് ഫോർ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ചലഞ്ചിലൂടെ നിരവധി പേരാണ് കാർഷിക വൃത്തിയിൽ സജീവമായത്. വീഡിയോ ഷൂട്ടിങ്ങിനും എഡിറ്റിംഗിനും പിതാവ് സുധീഷ് ശങ്കറിന്റെ പരിപൂർണ പിന്തുണയുമുണ്ട്. March 26 മുതൽ ഈ മാസം 14 വരെ ആയിരുന്നു കൃഷി 2020 ചലഞ്ച് നടത്തിയത്. ചലഞ്ചിലൂടെ പലരും കേരളത്തിൽ പരിചിതമില്ലാത്ത പല വിളകളും പരിചയപ്പെടുത്തി. പ്രകൃതിക്ക് അനുകൂലമായ ജൈവ രീതിയിലാണ് ഈ 4ാം ക്ലാസ്സുകാരൻ കൃഷി ചെയ്യുന്നത്. പിതാവ് സുധീഷ് ശങ്കറിന്റെയും മാതാവ് ലാലിയുടെയും ഉറച്ച പിന്തുണയും സഹോദരങ്ങളുടെ സഹകരണവും കിച്ചുവിന്റെ ഈ ഉദ്യമത്തിനുണ്ട്. നമ്മളെല്ലാവരും ഭീതിയോടെ കണ്ട ഒരു കാര്യമാണ് അന്യ സംസ്ഥാന അതിർത്തികൾ അടച്ചത്. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ അവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാലോ. നമ്മുടെ കാർഷിക സംസ്കാരം നിലനിർത്താൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും നിങ്ങൾ മുതിർന്നവരും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഇതൊക്കെയാണ്, ഇത്തരം കുട്ടികളൊക്കെയാണ് നമുക്ക് വേണ്ടത്. കാരണം അവന്റെ എന്താ പറയാ, സംസാരത്തിൽ പോലും ഉണ്ട് വളരെ ഒരു പോസിറ്റിവിറ്റി. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. മാതാപിതാക്കളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ കുഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അവന്റെ കണ്ണിലുള്ള ഊർജം, അതുപോലെ തന്നെ സമൂഹത്തോട് മുഴുവനാണ് സംസാരിക്കുന്നത്.